సో హలో గైస్ అండ్ వెల్కమ్ బ్యాక్ టు సూపర్ హీరో గెలాక్సీ. സോ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളിപ്പോൾ കണ്ട എൻ്റെ പുതിയ ഇൻട്രോയും പുതിയ ലോഗോയും ഒക്കെ എനിക്കൊരു ബ്രോ ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻട്രോകളോ അല്ലെങ്കിൽ ലോഗോസ് അതേപോലെ നല്ല പ്രൊഫൈൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ്, സോ ഗൈസ് അതിലേക്കൊന്ന് ജോയിൻ ചെയ്യുക, അത്രയും മതി. നിങ്ങൾ എന്നിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. സോ ഗൈസ്, അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതേപോലെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ എന്നോടൊരു ബ്രോ പറഞ്ഞിരുന്നു ഐ ആൻറ്റിമാൻ വേഴ്സ് ഹൾക്ക് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നതും ആൻറ്റിമാൻ വേഴ്സ് ഹൾക്കാണ്. അപ്പോൾ ഗൈസ്, ആൻറ്റിമാൻ്റെയും ഹൾക്കിൻ്റെയും പവേഴ്സ് ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കുമെന്ന് നോക്കാം. സോ ഗൈസ്, ആദ്യം നമുക്ക് ആൻറ്റിമാൻ ചെറുതായിട്ടിരുന്നിട്ട് ഹൾക്കുമായി ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കുമെന്ന് നോക്കാം. സോ ഗൈസ്, അതിനൊരു ഉത്തരം പറയുകയാണെങ്കിൽ, സോ ഈ ആൻറ്റിമാനെ നമ്മുടെ ഹൾക്കിനെ അങ്ങനെ പെട്ടെന്ന് കാണാനൊന്നും ഒക്കത്തില്ല. ഹൾക്ക് പ്രാന്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ആൻറ്റിമാനെ കാണാനൊക്കത്തില്ല. പിന്നെ നമ്മൾ വാട്ടിഫിലൊക്കെ കണ്ട പോലെ ആൻറ്റിമാനാണെങ്കിൽ നമ്മുടെ ഹൾക്കിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം വലുതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നിങ്ങൾ കണ്ടതാണ്. സോ അങ്ങനെ ആൻറ്റിമാനെ ചിലപ്പോൾ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയേക്കും. സോ ഗൈസ്, ഇത് എത്രത്തോളം നടക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ നമ്മുടെ ആൻറ്റിമാനെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിച്ചേക്കും. സോ ഗൈസ്, അപ്പോൾ ഒന്നാമത്തെ സെക്ഷനിൽ നമ്മുടെ ആൻറ്റിമാനാണ് ജയിച്ചിട്ടുള്ളത്. സോ ഗൈസ്, ഇനി ആൻറ്റിമാൻ വലുതായിട്ട് ഹൾക്കുമായി ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കും നോക്കാം. സോ ഗൈസ്, അതിനൊരു ഉത്തരം പറയുകയാണെങ്കിൽ അത്യാവശ്യം കൺഫ്യൂസിംഗ് ആണെന്ന് തന്നെ പറയാം. കാരണം ഈ ആൻറ്റിമാൻ വലുതായിരിക്കുമ്പോൾ ഹൾക്കിനെ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഹൾക്ക് തെറിച്ച് പോകും അടിക്കുന്ന സമയത്തൊക്കെ, അതിന് നല്ല ചാൻസ് ഉണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഹൾക്ക് തന്നെ ജയിക്കുന്നതാണ്. കാരണം തോർ റാഗ്നാരോക്കിൽ നമ്മുടെ ഹൾക്ക് ചാടിയിട്ട് സർത്തറിനെ അടിക്കുമ്പോൾ സർത്തർ നല്ല ബാക്കിലേക്ക് പോകുന്നുണ്ട്. സോ MCU കാണിച്ചേക്കുന്നതിനേക്കാളും നല്ല പവർഫുള്ളായിട്ടാണ് യഥാർത്ഥ ഹൾക്ക് എന്ന് പറയുന്നത്, അതായത് മാർവൽ കോമിക്സിലെ ഹൾക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, എനിക്ക് തോന്നുന്നത് ഇതേപോലൊരു അടി ആൻറ്റിമാന് കൊണ്ടു കഴിഞ്ഞാൽ ആൻറ്റിമാൻ നല്ലതായിട്ട് തളർന്നോക്കും. ആൻറ്റിമാൻ വേണേൽ തറയെ വീഴുമെന്ന് തന്നെ നമുക്ക് പറയാം. സോ വിഷം വന്ന അടിക്കുമ്പോൾ പോലും ആൻറ്റിമാൻ തറയെ വീണ നമ്മൾ കണ്ടതാണ്. പിന്നെ സ്ട്രെങ്തും സ്റ്റാമിനയുടെ എന്തിൻ്റെ കാര്യത്തിലായാലും ഹൾക്കാണ് ഫ്രണ്ട് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സെക്ഷനിൽ ഹൾക്ക് തന്നെയാണ് ജയിക്കുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിന്നർ എന്ന് പറയുന്നത് രണ്ടുപേരും ഈക്വലാണ്. കാരണം ചെറുതായിരിക്കുമ്പോൾ ആൻറ്റിമാൻ ജയിക്കാൻ സാധ്യത, വലുതായിരിക്കുമ്പോൾ നമ്മുടെ ഹൾക്ക് ജയിക്കാനും. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ അപ്പോൾ ആ ലോഗോ ഒക്കെ മേക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. സോ ഗൈസ്, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.